ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞ് 6.5 പ്ലസ് 3 ഇഞ്ച് നമുക്ക് കിട്ടണം. ഞാനവിടെ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നെക്കിന് താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുക. ഇതുപോലെ വരച്ച് കൊടുത്തു നമുക്ക് യു ഷേപ്പ് വരച്ച് കൊടുക്കാം നെക്കിൽ. ഇതുപോലെ യു ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി ചുറ്റിലും 1 ഇഞ്ച് നിർത്തി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. പിൻകുത്തിയ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് ഇതുപോലെ കട്ട് ചെയ്യുക. നമ്മുടെ നെക്ക് നല്ല ഭംഗിയിൽ ഇതാ ഇതുപോലെ കിട്ടും. ഈ ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് ഞാനത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അരികു ഭാഗം ഒന്ന് മടക്കി അടിക്കുക. ഞാനിവിടെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. മടക്കി അടിച്ചു കൊടുത്തു. നടുഭാഗത്ത് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചുരിദാറിൻ്റെ പീസിൽ ഇതുപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും പിൻ ചെയ്ത് കൊടുത്തു. ഇനി ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇത്രയും ഭാഗത്തെ നമ്മളൊരു കാര്യം ചെയ്യണം. ഞാനിവിടെ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെക്കിൻ്റെ അടിയിലൂടെ അടിഭാഗത്ത്, അതായത് അതിൻ്റെ ഒരു കോർണറൊക്കെ വരുന്ന ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് ആ വള്ളി ഇതാ രണ്ട് സൈഡിൽ നമുക്ക് വെക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് കുറേ ഒന്നും ആ വള്ളിയുടെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 സ്റ്റിച്ച് അതുമ്പോൾ വീണാൽ മതി. ഇതവിടെ കറക്റ്റായിട്ട് വെച്ച് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി അത് നീങ്ങിപ്പോവും എന്ന് പേടിയുള്ളവർ ഒന്ന് തുന്നിക്കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നീട് അത് നമുക്ക് അയച്ചു കളയാം. ഈ ഭാഗം നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ വള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് അടിച്ചു കഴിഞ്ഞു. ഈ 4 ഇഞ്ച് നിർത്തി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ആ പാറ്റേണിൻ്റെ ഉള്ളിലും നമുക്കിതുപോലെ കട്ട് ചെയ്യാം. കോർണർ വരുന്ന ഭാഗങ്ങളിലൊക്കെ നൂല് കട്ടാവാതെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. കർവ് വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വശത്ത് ആ വള്ളി ഒന്ന് പിടിച്ച് വലിച്ചാൽ ആ നെക്ക് നല്ല ഭംഗിയിൽ വരും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടും. നെക്ക് നല്ല ഭംഗിയിൽ മറ്റത് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വള്ളി ഇതാ ഇതുപോലെ കെട്ടിയിടുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നെക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.